ഇന്നത്തെ വീഡിയോ കാസർഗോഡെ ബേടകം എന്ന സ്ഥലത്തുള്ള വലിയ വീട് കാമലോൺ തറവാടിനെ കുറിച്ചാണ്. റോഡിൻ്റെ ലെവലിൽ നിന്ന് കുറച്ച് താഴെയാണ് തറവാടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് താഴെ തറവാട് കാണാൻ എന്താ ഭംഗി. തറവാടിൻ്റെ പിന്നിലും നിറയെ പച്ചപ്പാണ്. അവിടെ പാടത്ത് പണ്ടൊക്കെ നല്ലോണം കൃഷി ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും അവിടെ കൃഷി നടക്കാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാമലോൺ കുടുംബക്കാർക്ക് തുളുനാടുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. തുളുനാട്ടിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് കുടിയേറി പാർത്തവരാണിവർ. കാസർഗോഡെ പാടി, വേലാഴി, ബേടകം എന്നിവിടങ്ങളിൽ ഈ കുടുംബക്കാരുണ്ട്. പണ്ട് രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തെ പല ചെറിയ ഭാഗങ്ങളായി അതിർത്തി നിർണയിച്ച് ആണല്ലോ വിഭജിച്ചിരുന്നത്. ആ ചെറിയ ചെറിയ ഭാഗങ്ങളെയാണ് സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഭാഗത്തുണ്ടായിരുന്നത്, ബേടകം പതിയെടുക്ക ഭാഗത്തുണ്ടായിരുന്നത് കവയനാട്ട് സ്വരൂപമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കാമലോൺ കുടുംബക്കാരെ കവയനാട്ട് ഐരോൺ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. ഈ തറവാട്ടിൻ്റെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ്. ഇവിടെ തറവാട്ടിലെ ആദ്യത്തെ തലമുറ മുതൽ ഇപ്പോഴത്തെ 14-ാമത്തെ തലമുറ വരെയുള്ള ആളുകളുടെ പേര് വിവര പട്ടിക കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ അമ്മയായ ഉച്ചിര അമ്മ മുതൽ ഇപ്പോഴത്തെ പരമ്പര വരെ എഴുതി വച്ചിട്ടുണ്ട്. കുടുംബത്തിലെ ആദ്യത്തെ ആളായതുകൊണ്ട് തന്നെ ഉച്ചിര അമ്മയെ തറവാട്ട് മൂലത്തായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5-ഉം 10-ഉം തലമുറയൊന്നുമല്ല, 14 തലമുറ വരെയുള്ള ആളുകളുടെ പേരുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കൊന്നും 1-2 തലമുറക്കപ്പുറം ഒന്നും അറിയില്ല, പേരുകൾ അറിയില്ല. അപ്പോൾ ഈ കാര്യം ഈ തറവാടിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ പട്ടിക ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ തറവാട്ടംഗം തന്നെയാണ്. വന്ന സമയത്ത് അവർ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ മെമ്പേഴ്സിൻ്റെ എല്ലാ തലമുറകളിലെ മെമ്പേഴ്സിൻ്റെ എല്ലാം പേര് കാണാതെ അറിയാന്നുള്ളതാണ്. പേരുകൾ വായിക്കുമ്പോൾ നമുക്ക് ആ വ്യത്യാസം എടുത്തു കാണാൻ പറ്റും. ആദ്യത്തെ തലമുറ ഉച്ചിരമ്മയിൽ തുടങ്ങി പിന്നീട് ചായി, തായി, കുഞ്ഞങ്ങ എന്നൊക്കെയാണ് പേര് കാണുന്നത്. പിന്നീട് അത് കുഞ്ഞിരാമൻ, ഗോപാലകൃഷ്ണൻ, ലക്ഷ്മി എന്നൊക്കെയായി. അവസാനം അത് വിഹാൻ, ആരവ് എന്നീ പേരുകളിലൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ആരവിനൊക്കെ വയസ്സായി കഴിഞ്ഞാൽ അപ്പൂപ്പ എന്ന് വിളിക്കണമെങ്കിൽ ആരവ് അപ്പൂപ്പ എന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. നല്ല ശാന്തമായ ഒരു വൈകുന്നേരമാണ്. നല്ല പ്രകൃതി ഭംഗിയുമുണ്ട്. ഇവിടെ തറവാടിനടുത്ത് തന്നെ വീടുള്ള ഒരു തറവാട്ടംഗം തന്നെയാണ് ഇവിടെ എല്ലാ ദിവസങ്ങളും വിളക്ക് കൊളുത്താൻ വരുന്നത്. അങ്ങനെ ഇത്രയും മനോഹരമായ ഒരു വൈകുന്നേരത്തിന് ഞാനും സാക്ഷിയായി. ഇവിടുത്തെ ദൈവങ്ങളെ നല്ലോണം പ്രാർത്ഥിക്കാനും കഴിഞ്ഞു. കാമലോൺ തറവാട്ടുകാരുടെ കുടുംബക്ഷേത്രമാണ് അടുക്കത്ത് ഭഗവതി ക്ഷേത്രം. അടുക്കത്ത് അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ ചാനലിലിട്ടിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കും, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. അപ്പോൾ സ്വാഭാവികമായും അടുക്കത്ത് അമ്പലം കാമലോൺ തറവാട്ടുകാരുടെ അധീനതയിൽ തന്നെയായിരുന്നു. എന്നാൽ ഒരവസരത്തിൽ ഇവർക്ക് സന്തതി പരമ്പരകളില്ലാത്ത ഒരു കാലമുണ്ടായി. ആ സമയത്ത് കാമലോൺ തറവാട്ടുകാരുടെ അധീനതയിൽ നിന്ന് അടുക്കത്ത് അമ്പലത്തിൻ്റെ ഭരണം അടുക്കത്ത് വാരിയർ കുടുംബത്തിൻ്റെ അധീനതയിലായി. കുറേ വർഷങ്ങൾ വാരിയർ കുടുംബം തന്നെയാണ് അടുക്കത്ത് അമ്പലം നടത്തിയിരുന്നത്. പിന്നീട് ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ,
കാമലോൺ തറവാട്ടുകാർക്ക് തുളുനാടുമായി ബന്ധമുണ്ടെന്ന്. അപ്പോൾ തുളുനാട്ടിലെ മതക്കത്ത് എന്ന സ്ഥലത്തെ ബെല്ലാൾ കുടുംബത്തിൽ നിന്ന് ഇവരൊരു സ്ത്രീയെ ദത്തെടുത്തു. അങ്ങനെ ആ സ്ത്രീയിൽ സന്തതി പരമ്പരകളുണ്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം, വാര്യർ കുടുംബത്തിൽ നിന്ന് പിന്നീട് വീണ്ടും ക്ഷേത്രഭരണം കാമലോൺ തറവാട്ടുകാരുടെ തന്നെ അധീനതയിലായി. പണ്ട് രാജവാഴ്ചയുണ്ടായ കാലത്ത് ഓരോ തൊഴിൽ ചെയ്യുന്നവരെ ഓരോ ജാതിയിൽപ്പെടുത്തി വിഭജിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. ചരിത്രം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പാകത്തിൽ മനുഷ്യർ വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാത്തിലും ഉപരി നാം മനുഷ്യരാണ് എന്ന് മനസ്സിലാക്കണം. ആരും ആരെക്കാളും ചെറുതോ വലുതോ അല്ല. ഇത് ഞാൻ പറയാൻ കാരണം, എൻ്റെ ഒന്നോ രണ്ടോ വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ചില ജാതി വിവേചന ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. ഇത് തറവാടിൻ്റെ പിന്നിലായിട്ട് കാണുന്ന നെൽപ്പാടമാണ്. ഇപ്പോൾ ഇവിടെ കൃഷിയില്ല. ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ അടുത്തായിട്ട് ധാരാളം മയിലുകൾ പെറ്റ് പെരുകിയിട്ടുണ്ട്. അപ്പോൾ മയിലിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവരെ വന്ന് കൃഷി നശിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ പോരാത്തതിന് ജോലിക്കാരെയും കിട്ടാനില്ല. അതിൻ്റെ കൂടെയാണ് മയിൽ, അപ്പോൾ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ കൃഷിയൊന്നും നടക്കുന്നില്ല. വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ പാടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അന്യം നിന്ന് പോകുന്ന പാടങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ മയിലിൻ്റെ ശബ്ദവും കിളികളുടെ ശബ്ദവും മാത്രമേ കേൾക്കുന്നുള്ളൂ. എന്ത് രസമാണെന്നറിയോ? കാണാനാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഇതൊക്കെ കാണുമ്പോഴാണ് ഭൂമി ഇത്രയും മനോഹരമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. ഇനി അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ. ടേക്ക് കെയർ. സീ യു സൂൺ.